പാർലമെന്റിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ സൈക്കിൾ ചവിട്ടി എത്തി പ്രതിഷേധിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നേരത്തെ പെഗാസസ് കർഷക പാർലമെന്റ് അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുകയും പുറത്ത് പ്രതിപക്ഷ പാർട്ടികൾ മീറ്റിംഗ് കൂടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സഭയിൽ അടിയന്തരമായി ചർച്ച ചെയ്യുക എന്ന ഗൗരവമായ ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്കാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. അതായത് പെട്രോൾ വില വർധനവ്, ഇന്ധന വില വർധനവ് അടക്കമുള്ള വിഷയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായി കൂടിയാണ് സൈക്കിള് ചവിട്ടി ഈ പ്രതിഷേധം പാർലമെന്റിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിഷ്ണു തലൂർ വിവരങ്ങൾ നൽകും. വിഷ്ണു, എന്താണ് സംഭവിക്കുന്നത് ഇപ്പോ അവിടെ? അരുൺ, പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗത്തിന് ശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. കാരണം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിലേക്ക് സൈക്കിൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എന്ന് പറയുമ്പോൾ 14 പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് ഇപ്പോൾ മാർച്ചിൽ പങ്കെടുക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെയാണ് മാർച്ചിന് നേതൃത്വം നൽകുന്നത്. രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ CPIM, CPI, ശിവസേന ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷം കഴിഞ്ഞ 10 ദിവസമായിട്ട് പാർലമെന്റിൽ ശക്തമായി ആവശ്യപ്പെടുന്നത് ഈ ഒരു പെഗാസസ് കോൺട്രാക്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ഒരു ആവശ്യം ശക്തമായി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത്തരം ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 10 ദിവസങ്ങളായി എല്ലാ ദിവസവും സഭ തുടർച്ചയായി തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യം തന്നെയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്താനായിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടുകൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സൈക്കിളിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ മാർച്ച് നടത്തുമ്പോൾ ഓരോ സൈക്കിളുകളിലും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വരെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഗ്യാസ് വില വർദ്ധനവ്, ഇന്ധന വില വർദ്ധനവ്, ഇതിനെല്ലാം എതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ശക്തമായിട്ടുള്ള ഒരു സമരം നടക്കുന്നത്. അരുൺ, വിഷ്ണു ഒരാഴ്ചയായി ഗൗരവമായി പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷേ പാർലമെന്റിൽ അത് ചർച്ചയ്ക്കെടുക്കാനോ മറ്റ് നടപടികളിലേക്ക് കടക്കാനോ യഥാർത്ഥത്തിൽ കേന്ദ്രം തുനിഞ്ഞിരുന്നില്ല. അതിനെതിരെ വലിയ വിമർശനം NDA ഉള്ളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രിക്ക് നിതീഷ് കുമാർ കത്തെഴുതിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ഇതിനെ കാണാൻ. മാത്രമല്ല, ഇന്ന് BJP യോഗം നടക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി ഈ MP നിർദ്ദേശം, അവരുടെ MP നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ അന്തരീക്ഷം ദില്ലി കേന്ദ്രീകരിച്ച് ഇന്ന് ഉണ്ടായി വരുന്നുണ്ടല്ലോ. അതായത് ഒരാഴ്ചയായി ഗൗരവമായ ഈ വിഷയങ്ങളെ കുറിച്ച് പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം, പക്ഷേ അത് ചർച്ചയ്ക്കെടുക്കാനോ കൃത്യമായ മറുപടി പറയാനോ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ച് കൂടുതൽ തീക്ഷ്ണമായി സഭയിൽ ഇത് ഉന്നയിക്കുക, രാജ്യത്ത് ഇത് അഡ്രസ് ചെയ്യുക എന്നത് കൂടി പരിഗണിച്ചാണോ ഇന്നത്തെ ഈ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ? തീർച്ചയായിട്ടും സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പെഗാസസ് ഫോൺ ചോർത്തലിൽ ഒരു മറുപടി പറയാൻ അല്ലെങ്കിൽ ഒരു ചർച്ച തന്നെയാണുള്ളത്. ഇപ്പോൾ ആ സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്താൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. അതായത് പെഗാസസ് ഫോൺ ചോർത്തലിൽ ഒരു അന്വേഷണം വേണം, അതോടൊപ്പം തന്നെ പാർലമെന്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഈ കാര്യമാണ് കഴിഞ്ഞ 10 ദിവസമായി പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കാനായിട്ട് ഒരു തീരുമാനം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കൈക്കൊള്ളുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട്
राहुल गांधी ഉൾപ്പെടെയുള്ള നേതാക്കൾ സൈക്കിളാണ് ഭാരതി തട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പാർലമെന്റിലേക്ക് പോകും. ഇനി കൂടുതൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അരുൺ വിഷ്ണുവാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കൂടി. ഒരു ആഴ്ചയിലധികമായി വളരെ ഗൗരവമായ വിഷയത്തെക്കുറിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം. പക്ഷേ അത് കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യാൻ അതിന് മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറാകാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ പോകുന്നത് എന്നത് വേണം കരുതാൻ. ഇത് മാത്രമല്ല, എൻ ഡി എക്കുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ പെഗാസസ് വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എൻ ഡി എ തന്നെ പ്രത്യേകിച്ച് കേന്ദ്രത്തെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഈ കാണുന്ന ദൃശ്യങ്ങൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിലേക്ക് സൈക്കിൾ ചവിട്ടി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. സൈക്കിൾ ചവിട്ടൽ എന്നത് നിലവിലെ ഇന്ധനവില വർധനവ്, അത് പെട്രോൾ, ഗ്യാസ്, മറ്റ് എണ്ണയുടെ എല്ലാ ഫോം വർദ്ധിച്ച സാഹചര്യം, വില വർദ്ധിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം എന്ന നിലയ്ക്കാണ്. മാത്രമല്ല പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയം, കർഷകരുടെ പ്രതിഷേധം, കർഷക പാർലമെന്റ് അടക്കമുള്ളവ ചർച്ച ചെയ്യുക എന്ന ഗൗരവതരമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ കേന്ദ്രം അക്കാര്യത്തിൽ അനുകൂലമായൊരു നിലപാട് ആയിരുന്നില്ല സ്വീകരിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് പ്രതിപക്ഷ എം പിമാർ ഈ വലിയ പ്രതിഷേധം നിലവിൽ നടത്തുന്നത്. വിഷ്ണു, ഒരിക്കൽ കൂടി വിഷ്ണു, പുതിയ അപ്ഡേഷൻ എന്താണ്? പ്രതിപക്ഷ എം പിമാരുടെ, പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധമാണ് പാർലമെന്റിലേക്ക്, പാർലമെന്റിന് പുറത്ത്, അതായത് പാർലമെന്റിലേക്ക് എത്തുന്നത് സൈക്കിൾ ചവിട്ടിയാണ്, സൈക്കിളിലാണ് പാർലമെന്റിലേക്ക് എത്തിയത്. അത് ഇന്ധന വില വർധനവ്, ഗ്യാസ്, പെട്രോൾ, ഇന്ധന വില വർധനവിനെതിരെയുള്ള വലിയ പ്രതിഷേധം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാഴ്ചയിലധികമായി, ഏകദേശം 10 ദിവസമായി കൃത്യമായി രാജ്യത്ത് ഉന്നയിക്കപ്പെടുന്ന, പാർലമെന്റിൽ പ്രതിപക്ഷങ്ങൾ, പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന, അഡ്രസ് ചെയ്യുന്ന പെഗാസസ് ഫോൺ ചോർത്തൽ അടക്കമുള്ള ഗൗരവമായ വിഷയത്തെക്കുറിച്ചാണ് ഇവയടക്കം ചർച്ച ചെയ്യുക എന്നതാണ്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ, പാർലമെന്റിൽ അതിന് കൃത്യമായ ഉത്തരം നൽകാൻ നിലവിൽ കേന്ദ്രം തയ്യാറാകാത്ത ഒരു ഘട്ടമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇത് രാജ്യത്ത് കൂടുതൽ ചർച്ചയാക്കുക, വലിയ രീതിയിൽ അഡ്രസ് ചെയ്യുക. ഇപ്പോൾ ഹൈബി ഈഡൻ, ആ പോരാട്ടം കൂടുതൽ ശക്തമാകുന്ന ഒരു വലിയ അന്തരീക്ഷമാണ് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ അരങ്ങേറിയത്. അത് വലിയ പ്രതീക്ഷയാണ്. ഇന്ത്യയിൽ വരുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത് 60% വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദം കേൾക്കാൻ ഭരണകൂട ഭീകരത നടപ്പാക്കുന്ന ബി ജെ പി അനുവദിക്കുന്നില്ല. അതിനെതിരെ ശക്തമായ പോരാട്ടം. ഇതൊരു സൂചനയായിട്ട് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഉണ്ടാകണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്.